السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين تبعوهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. أولئك الذين هدى الله فبهداهم اقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. ഈ വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കളായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഹാരിസ്ബിന് സലീം, ഈ ജില്ലയുടെ പ്രസിഡൻ്റായ നമ്മുടെ അബ്ദുൽ ഖാദർ പറവണ്ണ, അതുപോലെ ഷാജഹാൻ, ഹുസൈൻ കാവനൂർ, മറ്റെല്ലാ പ്രധാന വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസിന് തുടക്കം കുറിക്കുമ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നിലമ്പൂരിൽ ആരംഭിച്ച ഈ ഫാമിലി കോൺഫറൻസിൻ്റെ സമാരംഭം അത്ഭുതകരമായ വിധത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ അതിൻ്റെ അലയോലികൾ പ്രകടമാവുകയും ചെയ്തപ്പോൾ മറ്റ് ജില്ലകളിലും അനുബന്ധമായി ഫാമിലി കോൺഫറൻസുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ഫാമിലി കോൺഫറൻസിൻ്റെ വേദികളിൽ ഹാജരായിട്ടുള്ള, പങ്കെടുത്തിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകൾ, കേവലം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഈ ഫാമിലി കോൺഫറൻസിൻ്റെ വേദികളിലെത്തി. കാരണം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, കുടുംബജീവിതത്തിൻ്റെ ഏണും കോണുമാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. സമാധാനപരമായ ഒരു കുടുംബജീവിതം എങ്ങനെ സാധ്യമാകും എന്നാണ് അവിടെ പരിശോധിച്ച് പരിഹാരം കാണുന്നത്. ഇത് സമൂഹത്തിന് വളരെ ആവശ്യമുള്ള ഒരു നടപടിയാണ് എന്ന് ആളുകൾ അംഗീകരിച്ചപ്പോൾ ഇതെല്ലാ ജില്ലകളിലും വളരെ വിപുലമായ തോതിൽ സംഘടിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ അരീക്കോട് പ്രദേശത്തും നമ്മുടെ മലപ്പുറം നോർത്ത് ജില്ല, മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ വിസ്ഡത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ജില്ലകളാണ്, മലപ്പുറം ഈസ്റ്റും വെസ്റ്റും നോർത്തും. അങ്ങനെ ഈ ജില്ലയുടെ വൈപുല്യവും സമുദായത്തിൻ്റെ അംഗസംഖ്യയും പരിഗണിച്ചുകൊണ്ട് ഇത് മൂന്ന് ജില്ലയാണ്. അതിലൊരു ജില്ലയാണ് മലപ്പുറം നോർത്ത്. മലപ്പുറം ഈസ്റ്റിലും അതുപോലെ വെസ്റ്റിലും ഈ സമ്മേളനം കഴിഞ്ഞു. സഹോദരന്മാരെ, ഇത് ഒരു പുതിയ കണ്ടുപിടുത്തമല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കേവലം ലിതആറഫു, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര് സ്വീകരിച്ചു എന്നല്ലാതെ ഇത് മുന്നോട്ട് വെക്കുന്ന ആദർശം, ജനങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇത് പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും ഉത്തമ നൂറ്റാണ്ടിലെയും ആളുകൾ വിശ്വസിച്ച് ആചരിച്ചു വന്നതും തലമുറകളിലേക്ക് അവർ കൈമാറിക്കൊടുത്തതുമായ ആദർശമാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസമുണ്ട്, ഇത് ആ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികച്ചും തെറ്റിപ്പോയ ഒരു ആദർശമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, വാചാടോപ്പം നടത്തുന്നതല്ല ഞാൻ പറയുന്നത്, വാചാലതയല്ല നമുക്കാവശ്യം, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ആചരിച്ചു വരുന്ന, നിങ്ങൾ പ്രചരിപ്പിച്ചു വരുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഇന്ന ഇന്ന കാര്യങ്ങളിൽ, അത് വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾ ആചരിച്ച ആചാരങ്ങൾക്കും എതിരാണ് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും നമ്മളത് സ്വീകരിക്കും, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തും. സഹോദരന്മാരെ, പ്രവാചകന്മാരെ പോലും വിശുദ്ധ ഖുർആൻ ഒരാദർശത്തിൻ്റെ തുടർച്ചയായി കാണുകയും ആ പ്രവാചകന്മാർ സമൂഹത്തിൽ പ്രബോധനം ചെയ്ത ദൗത്യം എന്താണോ ആ ദൗത്യത്തെ നീ പിന്തുടരുക, ആ ദൗത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുക, ഒരു പുത്തൻ വാദവും ഒരു പുതിയ വ്യാഖ്യാനവും അതിലില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും വിശുദ്ധ ഖുർആൻ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഉലായികല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ. കുറേ പ്രവാചകന്മാരുടെ പേരുകളും അവരുടെ ചരിത്രവും പരാമർശിച്ചതിന് ശേഷം സൂറത്തുൽ അൻആമിൻ്റെ 89-90 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ആ പ്രവാചകന്മാർ അവർക്ക് നാം വേദഗ്രന്ഥം നൽകി, അവർക്ക് സത്യാസത്യ വിവേചനത്തിൻ്റെ വിധി എന്താണ് എന്നവർക്ക് നൽകി, ചിലർക്കെല്ലാം അല്ലാഹു അധികാരവും നൽകി, വനുബുവ പ്രവാചകത്വവും നൽകി. ഫഇൻ യക്ഫുറു ബിഹാ ഹൗലായി, താങ്കളുടെ അഭിസംബോധിത സമൂഹം ആ പ്രവാചകന്മാരിൽ നിന്ന് പൈതൃകമായി താങ്കൾക്ക് കിട്ടിയ സന്ദേശങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ, ഫഖദ് വക്കൽനാ ബിഹാ കൗമൻ ലൈസു ബിഹാ കാഫിരീൻ, നിഷേധികളായി താങ്കൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ സമൂഹത്തിന് വിരുദ്ധമായി ഈ ആദർശത്തെ നെഞ്ചിലേറ്റുകയും അത് സ്വീകരിക്കുകയും അത് അനുഷ്ഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ തീർച്ചയായിട്ടും അവർ ഇതിനെ നിഷേധിക്കാത്ത ഒരു വിഭാഗം ആളുകളെ നാം കൊണ്ടുവരും. ഉലായികല്ലദീന ഹദല്ലാഹ്, അല്ലാഹു നേരായ മാർഗം ആ മാർഗത്തിലേക്ക് ചേർത്ത ആളുകളാണിവർ. ഫബി ഹുദാഹു മിഖ്തദി, ആ പ്രവാചകന്മാർ കാണിച്ചു തന്ന ഹിദായത്ത് എന്താണോ ആ ഹിദായത്ത് നീ പിന്തുടരുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഹിദായത്ത് എന്താണോ അത് അദ്ദേഹത്തിൻ്റെ അനുയായികളായ മുസ്ലിം ഉമ്മത്ത് ഒന്നായിട്ട് പിന്തുടരുക. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്ര, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗപരിശ്രമമാണ്. എൻ്റെ ദൗത്യവും എൻ്റെ പ്രബോധനവും ജനങ്ങൾക്കിടയിലുള്ള ഈ ദഅവത്തും രാപ്പകലുള്ള ഈ അധ്വാനവുമെല്ലാം അതിന് ഭൗതികമായി നിങ്ങളിൽ നിന്ന് ആരും ഒരു ചില്ലിക്കാശ് പോലും പ്രതിഫലം നാം ആഗ്രഹിക്കുന്നില്ല, നാം ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാലിൽ ആലമീൻ, ഇത് ലോക ജനതയ്ക്കുള്ള ഒരു ഉത്ബോധന സന്ദേശമാണ്. ഞാനീ പറഞ്ഞ അടിസ്ഥാനപരമായ ഈ ഉത്ബോധന സന്ദേശം ജനങ്ങൾക്ക് നൽകുക, അത് കറകളഞ്ഞ തൗഹീദ്, യാതൊരു മാറ്റവും ദുർവ്യാഖ്യാനവും കൂടാത്ത പ്രവാചകൻ്റെ സുന്നത്ത്, ആ ഖുർആനും സുന്നത്തും ജീവിതത്തിൽ മാതൃകാപരമായി അനുഷ്ഠിച്ച ഒരുപാട് സഹാബത്തിൻ്റെയും താബികകളുടെയും അതിനുശേഷം വന്ന പണ്ഡിത സമൂഹത്തിൻ്റെയും ഒരു നീണ്ട നിര, അവരെല്ലാം ഈ സമൂഹത്തിന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ എന്താണോ ആ അധ്യാപനങ്ങളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫകുൻ കമാ കാന ഖിയാറുൽ ഖൽഖ് അലീഫ ഇൽമിൻ താബിഅൻ ലിൽ ഹദീസ് വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ഷർറിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. അതുകൊണ്ട് നീ ആ ഖിയാറുൽ ഖൽഖ്, ഏറ്റവും ഉത്തമന്മാരായ മനുഷ്യന്മാരെങ്ങനെയാണോ അതുപോലെ നീ ആയിത്തീരുക, അതുപോലെ തന്നെ നീ വിജ്ഞാനത്തിൻ്റെ കൂട്ടുകാരനാവുക, ഹദീസിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. എല്ലാ നന്മയും കുടികൊള്ളുന്നത് നമ്മുടെ പൂർവികന്മാരായ ആളുകളുടെ ആ സച്ചരിതരായ മനുഷ്യന്മാരെ ഇത്തിബാൾ ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തിബാൾ. എല്ലാ ഷർറുകളും കുടികൊള്ളുന്നത് പിൽക്കാലക്കാരായ ദുർവ്യാഖ്യാനക്കാരും സ്വാർത്ഥ താൽപര്യക്കാരും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഖുർആനിനെയും ഹദീസിനെയും വളച്ചൊടിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന ആളുകളും, വകുല്ലു ഷർറിൻ ഫിഫ്തിദാഇ മൻ ഹലഫ്, പിന്നീട് വന്ന ഈ ബിദ്അത്തുകാരാണ് എല്ലാ ഷർറുകളും. അതുകൊണ്ട് അവരുടെ ആർഭാടവും അവരുടെ കൗതുകവും അവരുടെ ചമൽക്കാരവും അവരുടെ ഭംഗിയും അവരുടെ മറ്റെല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അത് നിന്നെ സ്വാധീനിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിലകൊള്ളുക എന്ന് നിങ്ങൾ പരിശോധിക്കണം. വിശുദ്ധ ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഠിനമായ അധ്വാനത്തോടെ ഇവിടെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദഅവത്തിൽ ജനങ്ങൾ അതിന് ഇസ്തിജാബത്ത്, ആ ദഅവത്തിലേക്ക് കടന്നു വരികയാണ്. ഞാനിന്നൊരു വലിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. കണ്ണൂരിൽ നടക്കുന്ന പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ, എൻജിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടർമാർ, ഇതുപോലെ സമൂഹതലത്തിൽ വളരെ ഉയർന്ന ഉന്നത സ്ഥാനീയരായ ആ ആളുകളെ
അവർക്കിടയിൽ ദൈവത്തെത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രൊഫൈസ് എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങിയത്. ഒരു ഹാളും കവിഞ്ഞ് പുറത്തും ആളുകൾ, അതിനേക്കാളൊക്കെ കൂടുതൽ സ്ത്രീജനങ്ങൾ അവിടെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരേ ദിവസം തന്നെ അരീക്കോട് ഈ ഫാമിലി കോൺഫറൻസ് നടക്കുന്ന അന്ന് തന്നെ ഈ സംസ്ഥാന തലത്തിൽ ഇത്രയും വലിയ വിപുലമായൊരു പരിപാടി കണ്ണൂരിൽ തുടങ്ങാൻ തീർച്ചയായും മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷന് ആത്മധൈര്യമുണ്ട്. കാരണം ഇത് ആവശ്യമുള്ള ആളുകൾ ഇഷ്ടം പോലെയാണ്. അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ഏത് ലോകത്തിൻ്റെ ഏത് ബിൻകുല്ലി ഹദ്ബിൻ എൻസിലൂൻ, എല്ലാ ഏത് കൈവഴികളിലൂടെയും ജനങ്ങൾ ഒഴുകിയെത്തും ആ സന്ദേശം കേൾക്കാൻ എന്നതിന് ഉദാഹരണമാണ് ഇന്ന് നടക്കുന്ന ഈ രണ്ട് പരിപാടികളും. ആദർശ പ്രബോധന രംഗത്ത് ആദർശ സമ്മേളനങ്ങളും മുഖാമുഖങ്ങളും അതുപോലെ തന്നെ മറ്റ് ചോദ്യോത്തര പരിപാടികളും അതുപോലെ യൂത്ത് വിഭാഗത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ, വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ അതിനേക്കാൾ മെച്ചപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കലാലയങ്ങളിലെയും ക്യാമ്പസുകളിലെയും വലിയ വലിയ പേരുകേട്ട സ്ഥാപനത്തിൻ്റെ അകത്ത് നടക്കുന്ന നമ്മളൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ആ കുറ്റവാസനകളെയും അരാജകത്വങ്ങളെയും തിരുത്തുവാൻ ധർമ്മബോധമുള്ള വിദ്യാർത്ഥികൾ അകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ തന്നെ കൂട്ടുകാരുടെ ചെവിട്ടിൽ മന്ത്രിക്കുന്ന ഈ ധർമ്മസന്ദേശം അത് വളരെയധികം വിജയകരമായി എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. കലാലയങ്ങളുടെ മുറ്റത്തവർ നടത്തുന്ന സംവാദങ്ങൾ യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ലിബറലുകളോടും അതുപോലെയുള്ള മറ്റ് താന്തോന്നികളോടും യാതൊരുവിധ മനസ്സങ്കോചവും കൂടാതെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംവാദം നടത്താൻ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തിലെ പ്രഗത്ഭരായ പ്രതിഭകൾ കഴിവുള്ളവരായി മാറിയിരിക്കുന്നു എന്ന് ഒരുപാട് സംവാദങ്ങൾ തുറന്ന മൈതാനിയിൽ തുറന്ന സ്ഥലത്ത് കലാലയമുറ്റങ്ങളിൽ അവർ നടത്തുന്ന സംവാദങ്ങൾ ഇതിനകം തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യുക്തിവാദികൾക്കെതിരെ അവർ വിലസുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലുമെല്ലാം ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട്, പരലോകവിശ്വാസത്തെ പരിഹരിച്ചുകൊണ്ട്, പ്രബോധന രംഗത്തുള്ള മുസ്ലിങ്ങളെ മുഴുവനും ചീത്ത പറഞ്ഞുകൊണ്ട് നിഷേധികളായ ആളുകൾ വിലസുകയായിരുന്നു. അവർ മറ്റൊരു മതത്തെയും തൊടുന്നില്ല, മറ്റൊരു മതവിശ്വാസത്തെയും അവർ ചോദ്യം ചെയ്യുന്നില്ല. കേവലം അവർക്ക് വേണ്ടത് ഇസ്ലാമാണ്. അവരുടെ വായിൽ അവർക്ക് രുചിയുള്ള ആഹാരമെന്ന് പറയുന്നത് ഇസ്ലാമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ചീത്ത പറയുന്നു, പ്രവാചകനെ ചീത്ത പറയുന്നു, വിശുദ്ധ ഖുർആനെ പരിഹസിക്കുന്നു, അതുപോലെ എല്ലാ ഇസ്ലാമിൻ്റെ ഷിയാറുകളെയും അടയാളങ്ങളെയും അവർ കളിയാക്കുന്നു. ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. ആ സമുദായത്തിൽ തന്നെ കുറച്ച് മരത്തടികളെ കിട്ടിയപ്പോൾ, എക്സ് മുസ്ലിം എന്ന് പറയുന്ന മരത്തടികളെ കിട്ടിയപ്പോൾ യുക്തിവാദികൾ ആർമാദിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ കുട്ടികൾ അതിനെതിരെ അൺമാസ്കിംഗ് എത്തീസം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച് ആ യുക്തിവാദികൾക്കെതിരെ മറുപടി തുടങ്ങിയപ്പോൾ നീർക്കോരി മാളത്തിലേക്ക് പിൻവലിയുന്നത് പോലെ ഈ നിരീശ്വരവാദികളും ലിബറലുകളും ഒളിച്ചോടുന്ന കഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നിർബാധം തുടരും. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ മുന്നേറ്റം വല്ലദീന ജാഹദൂഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ അധ്യധ്വാനം ചെയ്യുന്ന ആളുകൾ ഒരു വഴി അവരുടെ മുമ്പിൽ തടസ്സമായി വരുമ്പോൾ ധാരാളം വഴികൾ അവരുടെ മുമ്പിൽ നാം തുറന്നു കൊടുക്കും. ഇതിനേറ്റവും വലിയ ഉദാഹരണമാണ് മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രബോധന മുന്നേറ്റം. അതിൻ്റെ മുമ്പിൽ തടസ്സം നിൽക്കാൻ ആകാശത്തുനിന്ന് ഒലിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങളെ, ഓലയുടെ ഓട്ടയിലൂടെ ഒലിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങളെ കൈകൊണ്ട് തടയാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടും കൈകൊണ്ട് തടയുമ്പോൾ ആ ഓട്ടവയിൽ അവൻ്റെ കൈയിൻ്റെ പുറത്ത് വന്ന് വെളിച്ചം കാണിക്കുന്ന അവസ്ഥ, തടയുന്നവർക്ക് മുമ്പിലും വെളിച്ചം കാണിച്ചുകൊണ്ട് ഈ കുട്ടികൾ അവരുടെ പ്രബോധനം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ തർക്കങ്ങൾ, വിവാദങ്ങളിൽ സമയം കളയൽ, ഏതെങ്കിലും ഒരു കൂട്ടരെ അധിക്ഷേപിക്കൽ, ഇതൊന്നും മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ചര്യയോ രീതിയോ അല്ല. നേരെ മറിച്ച് വ്യക്തമായും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേസമയം ഒരുപാട് ആളുകൾ നിങ്ങളുടെ വിമർശകന്മാരാണ്, ഒരുപാട് ആളുകൾ ഒറ്റക്കെട്ടായി നിങ്ങളെ എതിർക്കുന്നു, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും പേടിച്ച് നിൽക്കുന്ന
പ്രവർത്തകന്മാരല്ല ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മാർഗം, അല്ലെങ്കിൽ ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇപ്രകാരമാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ലാ യംലഅന്ന അഹദുക്കും റഹബത്തന്നാസ് അൻ യഖൂല ബിഹഖ് ഇദാ റആഹു ഔ ഷഹിദഹു ഫഇന്നഹു ലാ യഖറുബു മിൻ അജലിൻ വലാ യുബാഇദു മിൻ റിസ്ഖിൻ അൻ യഖൂല ബിഹഖ് വ അൻ യദ്കുറ ബിഅദീം. ഒരാളും നിങ്ങളെ തടഞ്ഞു പോകരുത്. ജനങ്ങളോടുള്ള ഭീതി, ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി, ആ പേടി സത്യം തുറന്നു പറയുന്നതിൽ നിന്ന് നിങ്ങൾ തടയാൻ പാടില്ല. ആ സത്യം നിങ്ങൾ കാണുകയും അതിന് നിങ്ങൾ സാക്ഷികളാവുകയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ആളുകളൊക്കെ നിങ്ങളുടെ ആക്ഷേപക്കാരാണ് എന്ന് പറയുന്നൊരു പേടി ഒരിക്കലും നിങ്ങളെ തടയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ മരണത്തോട് സത്യം തുറന്നു പറയുക എന്ന കാരണം കൊണ്ട് നിങ്ങൾ നേരത്തെ മരിക്കുകയില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ആഹാരവും വിഭവവും അന്നവും നിങ്ങൾ സത്യം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. പടച്ചവൻ കണക്കാക്കിയത് നിങ്ങൾ ഭക്ഷിച്ചിരിക്കും. അള്ളാഹു നിശ്ചയിച്ച അവധിയിലേ നിങ്ങൾ മരിക്കൂ. അതുകൊണ്ട് സത്യം തുറന്നു പറയാതിരിക്കണ്ട. അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ഈ ദീൻ ഒരു ഭയപ്പാടും കൂടാതെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഈ സംഘടന മുന്നോട്ട് പോവുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പടച്ചവൻ്റെ സഹായം പല രംഗത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. സഹോദരന്മാരെ മടി കാണിക്കാൻ പാടില്ല. തീവ്രമായ പരിശ്രമങ്ങൾ ആവശ്യമുള്ളതാണ് ദഅവത്ത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അടുത്തറിഞ്ഞുകൊണ്ട് ഈ സംഘടനയുടെ സന്ദേശങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കി അതിൻ്റെ പിന്നിൽ ഒരു അതിൻ്റെ ആദർശങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളെല്ലാവരും വേണ്ട മാതിരിയുള്ള സഹായ സഹകരണങ്ങൾ നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ ഫാമിലി കോൺഫറൻസ് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക്ക റസൂലിക മുഹമ്മദ്.